വയലിൻ എന്ന സംഗീതോപകരണത്തെ കൊതിയോടെ കണ്ടുനിന്ന ബാല്യത്തിൽ നിന്നും വയലിൻ്റെ തന്ത്രികളിൽ വിരൽ മീട്ടി സംഗീതവർഷം തീർക്കുന്ന മികവിലേക്ക് എത്തി നിൽക്കുകയാണ് മാവേലിക്കര വെട്ടിയാർ തെക്ക് സ്വദേശിയായ അതുൽ എസ് അരുൺ എന്ന വിദ്യാർത്ഥി. പള്ളിമുക്കിന് സമീപം കുറ്റിപ്പറമ്പിൽ അരുൺകുമാർ സന്ധ്യാ ദമ്പതികളുടെ മകനാണ് നിരവധി അംഗീകാരങ്ങൾ നേടി വയലിനിൽ പുതുരാഗങ്ങൾ തീർക്കുന്നത്. ഉത്സവവേദികളിൽ വയലിൻ വായിക്കുന്നവരെ ആദരവോടെയും ആരാധനയോടെയും നോക്കി നിൽക്കുമായിരുന്നു ആ ബാലൻ. വയലിൻ്റെ തന്ത്രികളിൽ നിന്നും ഈണമായി പടരുന്ന നാദധാരകൾ അവനെ അത്രമേൽ ആഹ്ലാദിപ്പിച്ചിരുന്നു. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവന് വയലിനിൽ കൗതുകം തോന്നിയത്. താൻ കണ്ടുകൊതിച്ച ആ സംഗീതോപകരണത്തിൽ നിന്നും മാസ്മരികമായ ഈണങ്ങൾ കണ്ടെടുക്കുന്നതിൽ ആ വിദ്യാർത്ഥി ഇന്ന് സമർത്ഥനായിരിക്കുന്നു. മാവേലിക്കര വെട്ടിയാർ തെക്ക് പള്ളിമുക്കിന് സമീപം കുറ്റിപ്പറമ്പിൽ അരുൺകുമാർ സന്ധ്യാ ദമ്പതികളുടെ മകൻ അതുലസ് അരുണാണ് വയലിനിൽ പുതിയ ഈണങ്ങൾ കണ്ടെത്തി ശ്രദ്ധേയനാകുന്നത്. ഇതിനോടകം സ്കൂളിൽ നിന്നും നിരവധി അംഗീകാരങ്ങളും ഈ 17-കാരനെ തേടിയെത്തി. വയലിനോടുള്ള മകന്റെ ഭ്രമം തിരിച്ചറിഞ്ഞ പിതാവ് എല്ലാവിധ സഹായവുമായി കൂടെയുണ്ട്. സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ അധ്യാപകനായ നൂറനാട് ശശികുമാറിന്റെ ശിക്ഷണത്തിലാണ് അതുൽ ഇപ്പോൾ വയലിൻ പഠിക്കുന്നത്. അമ്മയോടെ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു മുറിയിൽ കുറേ കുട്ടുകാർ അല്ലെങ്കിൽ പുള്ള എന്തുവാ പഠിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു. പിന്നാണെങ്കിൽ ഒരാഗ്രഹം തോന്നി പഠിക്കണമെന്ന്. പിന്നെ ഇതേ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത്രയും കാലം. പിന്നെ ഒരുപാട് വേദികൾ വന്നു, ഇങ്ങോട്ട് വിളിച്ചു വായിക്കാനായിട്ട്. എല്ലാം പോയി പങ്കെടുത്തു, നല്ല പൈസയും അതോടൊപ്പം തന്നെ അഭിനന്ദനങ്ങളും നേടി. ഒരുപാട് സന്തോഷമുണ്ട്. ചെറുപുഷ്പം ബഥനി സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ അതുലിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകി അധ്യാപകരും ഒപ്പമുണ്ട്. സ്കൂൾ കലോത്സവങ്ങളിൽ നിരവധി സമ്മാനങ്ങളാണ് ഈ മിടുക്കനെ തേടിയെത്തിയത്. വയലിനിൽ എ ഗ്രേഡോടെയാണ് അതുൽ വിജയം വരിച്ചത്. സംഗീത കച്ചേരികളിൽ വയലിൻ വായിക്കാനായി അതുലിനെ തേടി പലരും എത്തി. ചുനക്കര തിരുവേരൂർ ക്ഷേത്രത്തിലെ പിന്നെ അവിടെ ഉത്സവത്തിന് പരിപാടിക്ക് വയലിൻ്റെ ഇതുണ്ടായിരുന്നു. പരിപാടി കാണാൻ പോയപ്പം വയലിൻ വായിക്കണം, വായിച്ചെനിക്ക് ഇവിടെ പോകണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുപേരും പ്രോത്സാഹനം കൊടുത്തു. അങ്ങനെ അവനെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് സ്കൂൾ കലോത്സവത്തിനൊക്കെ പങ്കെടുത്ത്. പിന്നെ അല്ലാതെ ഇപ്പം നല്ലതായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നു. ബംഗളൂരുവിലെ ഗുഡ് ഷെപ്പേർഡ് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് കോഴ്സിന് ചേർന്ന അതുൽ തന്റെ പ്രാണനായ വയലിൻ സംഗീതത്തെയും ഒപ്പം കൂട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.